അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളൊക്കെ ജീവിതത്തിൽ ദിക്ര് ചൊല്ലുന്നവരാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നേരം വെളുത്ത് അവൻ എണീക്കുന്നത് തന്നെ ദിക്റിലാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വഇലൈഹിന്നുഷൂർ എന്ന ദിക്ര് ചൊല്ലി അവൻ എണീറ്റ് പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴും അവിടുന്ന് ഇറങ്ങുമ്പോഴും ദിക്റാണ്. നിസ്കാരം പൂർണ്ണമായി ദിക്റാണ്. ഖുർആൻ പാരായണം അത് ദിക്റാണ്. പിന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലും അതും ദിക്റാണ്. നമുക്കറിയാം സ്വലാത്ത് എണ്ണം പിടിച്ചാലും ഇല്ലെങ്കിലൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തത് പ്രതിഫലം കിട്ടുന്ന വലിയ അമലാണ്. സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ കുറുക്കു വഴി എളുപ്പവഴി സ്വലാത്താണ് എന്ന് തന്നെ നമുക്ക് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം അത് കരസ്ഥമാക്കാൻ സ്വലാത്തിലൂടെ നമുക്ക് കഴിയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നാല് അവസരങ്ങളിലുള്ള ദിക്റുകളാണ്. അത് പൊതുവെ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്ന നാല് ദിക്റുകളാണ്. അതിൽ ഒന്നാമത്തേത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. നമ്മളൊക്കെ ഓരോ ദിവസവും പല തവണ കണ്ണാടിയിൽ നോക്കുന്നവരാണ്. ആ സമയത്തൊക്കെ നമ്മുടെ സൗന്ദര്യം ആസ്വദിച്ചു പോരുന്നതിന് പകരം നമ്മൾ ഈ ദിക്റ് ഒന്ന് ചൊല്ലി നോക്കിയാൽ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആ ദിക്റ് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: റബ്ബെ, എൻ്റെ ശരീരപ്രകൃതി നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ദിക്റ് നമ്മളൊക്കെ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരാണ്. കുടുംബത്തിലും അയൽവാസികളിലും ബന്ധത്തിലൊക്കെ നമ്മൾ പല രോഗികളെയും സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട്. ആ സമയത്തൊക്കെ രോഗത്തിൻ്റെ വിവരങ്ങളും നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരാതെ ഈ ദിക്റ്, ഇതൊരു ദുആകം കൂടെയാണ്. ആ ദിക്റ് ഇങ്ങനെയാണ്: അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യുആഫിയക വയശ്ഫിയക. ഇതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അല്ലാഹു രോഗശമനവും ആരോഗ്യവും തരട്ടെ എന്നർത്ഥം വരുന്ന ദുആആണ്. അടുത്ത ദിക്റ് ഇടിയും മിന്നൊക്കെ വരുമ്പോൾ നമ്മൾ അറിയുന്ന ദിക്റൊക്കെ ചൊല്ലും പേടിച്ചിട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റ് തന്നെയുണ്ട്. അതിങ്ങനെയാണ്: സുബ്ഹാനല്ലദി യുസബ്ബിഹുർ റഅദു ബിഹംദി വൽ മലായികത്തു മിൻ ഖൈഫതി. ഇത് ആ സമയത്ത് ചൊല്ലേണ്ട ദിക്റാണ്. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ പറയുന്നത് തഅസിയത്തിന്റെ വേളയിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ മൂന്നിന് മരണപ്പെട്ട് കഴിഞ്ഞ് മൂന്നിന്റെ ദിവസം നമ്മളൊക്കെ ചെന്ന് നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവരെ അവിടെ മൗലിദ് ഓതുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട, ആ അവരെ സമാധാനിപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന. അതിങ്ങനെയാണ്: അഅദമല്ലാഹു അജ്റക വ അഹ്സനു അസാഅക വ ഗഫറ ലിമയ്യിതിക. മയ്യത്തിന് പാപമോചനം തേടിക്കൊണ്ടുള്ള ഒരു ദുആ കൂടെയാണിത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ജീവിതത്തിൽ ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ അല്ലാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹ്.